ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു കിച്ചൺ ടിപ്പാണ്. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങുന്നതാണ്. നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കാതെയാണ് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് ഒരുപാട് ഐറ്റംസ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ വേവിൻ്റെ ഒരു പാകം കറക്റ്റാവാതെ കുഴഞ്ഞ് വെന്തൊക്കെ പോവാറുണ്ട്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഉരുളൻകിഴങ്ങ് എങ്ങനെ വേവിച്ചെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ വീഡിയോയിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. വെള്ളമില്ലാതെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഉരുളൻകിഴങ്ങ് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലും അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ട് ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് നന്നായി വൃത്തിയിലൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിനകത്തേക്ക് ഞാൻ വെച്ച് കൊടുക്കണത്. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ തുണി, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു തോർത്താണ്, കണ്ടില്ലേ. അപ്പോൾ ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയായതായിരിക്കണം. ഒന്ന് നനച്ചെടുക്കുകയും വേണം. നനച്ച് നല്ല ഈർപ്പത്തോടെ എടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ കുക്കറിനകത്തേക്ക് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് ഞാനിവിടെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉരുളൻകിഴങ്ങിന് ഇതിനെ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായി പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മൂടി അടയ്ക്കാൻ പോവുകയാണ്, കുക്കറിൻ്റെ മൂടി അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ മൂടി അടച്ചു. ഇനി നമ്മളിത് അടുപ്പിൽ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട്. അത് മാത്രമല്ല, അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ചൂടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ അടുപ്പിലേക്ക് മാറ്റാം ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ട് ഒരു 20 മിനിറ്റ് വരെ ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഇത് വിസിലൊന്നും വരില്ല, പക്ഷെ ചെറുതായിട്ട് അതിൽ ആവി ഉണ്ടാവും. അത് പോണവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്, ഇത് കണ്ടേ തുണി നല്ല ചൂടാണ്, എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതിൽ നമുക്കൊന്ന് മാറ്റണം. ഏകദേശം ചൂടൊന്ന് കുറയുമ്പോൾ ഒന്നെടുത്ത് മാറ്റുക. നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇവിടെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിലും വെക്കാം, പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യാനായിരിക്കും, അങ്ങനെ നമ്മൾ കട്ട് ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെച്ചത്, കണ്ടില്ലേ. ഇത് തൊലിയൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൈകൊണ്ട് നന്നായി വൃത്തിക്ക് ഉടയ്ക്കാനായിട്ട് കിട്ടും. വെള്ളം കൂടി പോവുകയോ ഒന്നും ചെയ്യില്ല. ചില സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ വെന്തങ്ങനെ ഉടഞ്ഞു പോവാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടും. താങ്ക് യു.